Hello, welcome back to my channel, Kids Corner by Tanu. അപ്പൊ എനിക്ക് എക്സാം ഒക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ക്രാഫ്റ്റും ആയിട്ടാണ്. ഫ്ലവർ വേസ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. ഫ്ലവർ വേസിന്റെ പോട്ടും ലീഫും ഫ്ലവറും ഒക്കെ പെനസിൽ ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ടാണ്. പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിതാ പഴയ പെനസിലൊക്കെ ഇങ്ങനെ ഒരു ബോക്സിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്ന് ഞാനിതാ ചെറുത് കുറച്ചെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു നെയിൽ പോളിഷിൻ്റെ ബോട്ടിലാണ്. ഇതാ ഞാൻ ഫെവിക്വിക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഫെവിക്വിക്ക് കുറച്ച് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതിലിങ്ങനെ പെൻസിൽ ഒട്ടിച്ചു കൊടുക്കണം. ഈ ബോട്ടിൽ മുഴുവനും നമുക്ക് ഈ പെൻസിലുകൾ ഒട്ടിച്ചു കൊടുക്കണം. എല്ലാ പെൻസിലും ഒരേ വലുപ്പത്തിലാവാൻ ശ്രദ്ധിക്കണം കേട്ടോ. ദാ ഞാനിങ്ങനെ മുഴുവനും ഒട്ടിച്ചെടുക്കുകയാണേ. ഫെവിക്വിക്ക് ആവുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കോളും, അതുകൊണ്ടാണ് ഞാൻ ഫെവിക്വിക്ക് എടുത്തിട്ടുള്ളത്. അപ്പതാ ഞാൻ മുഴുവനും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൽ പെയിൻ്റ് അടിച്ചെടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ബ്രൗണ് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. ആ കൂർത്ത് നിൽക്കുന്ന ആ ഭാഗത്തേക്ക് മുട്ടാതെ പെയിൻ്റ് അടിക്കുക കേട്ടോ. ഇങ്ങനെ പെയിൻ്റ് അടിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ ആ ഒരു മോൾ ഭാഗത്ത് ഞാൻ ബ്ലാക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ മോൾ ഭാഗത്ത് മാത്രം ബ്ലാക്ക് അടിക്കുന്നതിന് പകരം മുഴുവനും ബ്ലാക്ക് അടിക്കുകയാണ്. അപ്പോൾ ഞാൻ അതങ്ങനെ മുഴുവനും ബ്ലാക്ക് അടിക്കുന്നുണ്ട്. ഇതാ ഞാൻ മുഴുവനും ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ ഒരു ബോട്ടിൽ കാണുന്ന ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ബ്ലാക്ക് അടിച്ചു കൊടുക്കണം. ഇതേപോലെ അടിച്ചു കൊടുക്കുക. ദാ ഇപ്പൊ ഞാനിങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ദാ ഞാനൊരു ഫ്ലവർ കമ്പി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതേപോലെ ഒന്ന് നടുമടക്കിയിട്ട് ഇതിങ്ങനെ പിരിച്ചു കൊടുക്കുന്നുണ്ട്. ദാ ഇങ്ങനെ പിരിച്ചെടുക്കണം. ഇതാ ഞാനിവിടെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ അതാ ഒരു ചെറുതും ഒരു വലുതും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഞാനിങ്ങനെ ജോയിൻ ചെയ്യാണ്. വലുതിൻ്റെ നടുവിൽ ഈ ചെറുത് വെച്ചിട്ട് ജോയിൻ ചെയ്യണം. അപ്പോൾ അവിടെ ഒന്ന് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നല്ല ടൈറ്റിൽ പിരിച്ചെടുത്താൽ മതി. ഇതാ ഇപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ഫ്ലവർ ടാപ്പ് ചുറ്റിയെടുക്കണം. ദാ ഞാൻ ഫ്ലവർ ടാപ്പ് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പെൻസിലൊക്കെ കൂർപ്പിച്ച് ഇടുന്നൊരു ബാസ്ക്കറ്റാണ്, കണ്ടോ. ഇതൊക്കെ കണ്ടു, ഇതേപോലെ ഞാനിങ്ങനെ കൂർപ്പിച്ചിടാണ് ചെയ്യാറ്. ഇതിൽ ഞാനിങ്ങനെ എടുത്തിട്ട് ഇതിലിങ്ങനെ റെഡ് പെയിൻറ്റ് അടിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ചെണ്ണത്തിൽ ഇങ്ങനെ റെഡ് അടിച്ചെടുക്കണം. Thank you.
ഞാനിതാ ഇത് പെയിൻ്റ് അടിച്ച് ഉണക്കി എടുത്തതാണ് കേട്ടോ. ഞാനിതാ ഫെവി ബോണ്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇവിടെ ഇങ്ങനെ കുറച്ച് ഫെവി ബോണ്ട് തേച്ചിട്ട് ഇത് ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. ആദ്യത്തെ ലെയർ ഒട്ടാൻ മാത്രമേ ഉള്ളൂ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പം നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. ഇതാ ഇപ്പം ഞാൻ ഒരു പൂവ് ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതാ നമ്മുടെ ഫ്ലവർ ടാപ്പ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഒറിജിനാലിറ്റിയും തോന്നും, പിന്നെ അത് അവിടെ നേരെ ഒട്ടിയിരുന്നോളൂ കേട്ടോ. ഇതേപോലെ രണ്ട് പൂവും ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതേപോലെ ഞാൻ ഇങ്ങനെ പൂക്കൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ റെഡ് ചെയ്ത പോലെ കുറച്ചെണ്ണത്തിൽ ഞാൻ ഗ്രീനും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ പീസ് എടുത്തിട്ട് ഇല പോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് കുറച്ച് നേരം അമർത്തി പിടിക്കണം കേട്ടോ. ഇപ്പം ദാ ഞാനിങ്ങനെ ലീഫ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ. ദാ ഇങ്ങനെ എല്ലാത്തിലും ഞാൻ ലീഫ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാ ഇപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫ്ലവർ പോട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ആ നെയിൽ പോളിഷിൻ്റെ ഹോളിൻ്റെ ഉള്ളിലേക്ക് ഞാനിങ്ങനെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫ്ലവർ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാം ഇറക്കി വെക്കുകയാണ് ചെയ്യണത്. അപ്പം അത് നല്ല ടൈറ്റായിരുന്നോളും. ഇതാ ഞാനിങ്ങനെ മുഴുവനും ഇറക്കി വയ്ക്കുന്നുണ്ട്. ഇതാ നമ്മുടെ ഫ്ലവർ വേസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. സ്റ്റഡി ടേബിളിൻ്റെ അടുത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ. നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. ഈ സൈഡിൽ കാണുന്നത് നമ്മൾ മുന്നുണ്ടാക്കിയ ഒരു ഫ്ലവർ വേസ് ആണ്. ഇതിൻ്റെ പോട്ടും ലീഫും ഫ്ലവറും ഒക്കെ മുട്ടത്തോടും കൊണ്ടാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് കയറി നോക്കാം കേട്ടോ. Thank you.